കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷേ നമ്മുടെ സ്കൂളിന്റെ ട്രഡീഷനിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലാസ് എടുക്കേണ്ടി വരും. ഇത് മിസ്റ്റർ വിനയേന്ദ്രനെ ഈ സ്കൂളിലെ അധ്യാപകനായി നിയമിച്ചുകൊണ്ടുള്ള ഓർഡറാണ്. വൈസ് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് പോകൂ, വിനയേന്ദ്രൻ അവരുടെ സെക്ഷനിലാണ്. പ്ലസ് ടുവിൽ മൊത്തം 65 കുട്ടികൾ ഉള്ളതിൽ 41 പേരും സെക്കൻഡ് ലാംഗ്വേജ് ആയി എടുത്തിരിക്കുന്നത് ഹിന്ദി, സാംസ്ക്രിറ്റ്, ഫ്രഞ്ച് ഒക്കെയാണ്. മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയി എടുത്തിരിക്കുന്ന 24 പേരും മലയാളത്തിൽ മാത്രമല്ല എല്ലാ സബ്ജക്ടിലും വീക്കാണ്. പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികളാണവർ. താങ്കളുടെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യ മാത്രമേ ഉള്ളൂ, പേര് സിന്ധു, TDC ജോലി ചെയ്യുന്നു. മറ്റ് ബന്ധുക്കൾ? അമ്മയുണ്ട്, നാട്ടിലാണ്, ഒറ്റപ്പാലത്ത്. പിന്നെ സിന്ധുവിനൊരു സിസ്റ്റർ ഉണ്ട്, ബാംഗ്ലൂരിൽ പഠിക്കുന്നു, പ്ലസ് ടു. ഓക്കെ, നാളെ ക്ലാസ് എടുക്കാൻ വന്നോളൂ. താങ്ക് യു. ചൂടിലാണല്ലേ രണ്ടുപേരും? ആണെന്ന് തോന്നുന്നു, ദേ പാട്ട് കേട്ടില്ലേ. രാവിലെ തുടങ്ങിയിരിക്കുമല്ലോ. ഉച്ചക്ക് രണ്ടൊന്നും കഴിച്ചു കാണില്ല. വിനേട്ടൻ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരുന്നോ? ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എന്തായി? 53 രൂപ. അതല്ല, ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായി? പോക്കറ്റ് കിടപ്പുണ്ട്, അപ്പോയിന്റ്മെന്റ് ആണ്. എനിക്ക് സന്തോഷം. എന്താ ചെയ്യാ? നമുക്ക് പോയി ഈ സന്തോഷം തീർത്തിട്ട് നമ്പ്യാരേട്ടനെ ശ്മശാന വെച്ചെടുത്തേ കാണാം. താക്കോല് നമ്പ്യാരേട്ടന്റെ കയ്യിലോ? സാരല്ല, ഒക്കെ കഴിയട്ടെ, നമുക്ക് അവരുടെ വഴക്ക് തീർക്കണ്ടേ? ശ്രമിച്ചു നോക്കാം. എന്താ നമ്പ്യാരേട്ടൻ? വിനേന്ദ്ര, ഇതിന്റെ ഇടയിൽ നിന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കണ്ട. ഞാൻ എന്തിനും എപ്പോഴും റെഡി. ഏത് കോടതിക്ക് വേണമെങ്കിൽ വരാം, ഏത് വക്കീലിന്റെ അടുത്ത് വേണമെങ്കിൽ വരാം. എനിക്ക് ഈ ബന്ധപ്പെടണം. എനിക്കും ഈ മനുഷ്യനോട് ഒരു നിമിഷം ഞാൻ ഇനി പൊറുക്കുകയല്ല. അല്ലെങ്കിലും എന്റെ കൂടെ പൊറുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് ആശുപത്രി വെച്ച് ഈ തിരുമാന്ത കണ്ട അന്ന് തുടങ്ങിയ കഷ്ടകാലം എനിക്ക്. പൊൻകുന്നത്തെ നല്ല ഒന്നാന്തരം കത്തോളിക്ക കുടുംബത്തിൽ ജനിച്ച എനിക്ക് നിന്റെ മോന്ത കണ്ട അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ ഗതികേട്. എന്റെ കൂട്ടുകാർ പോയി, എന്റെ വീട്ടുകാർ പോയി, എന്റെ എല്ലാവരും പോയല്ലോ. ഗുരുവായൂരപ്പ പോകും. മൂത്ത് മുതുക്കടിച്ചിട്ടും സംശയം സംശയം സംശയം. എന്നാൽ റോട്ടി കൂടെ പോന്ന ഒറ്റ പെമ്പിളാരെ മര്യാദക്ക് വിടുവല്ല. അപ്പൊ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ദയന്ന് ഞാൻ കോളേജ് ചെന്നപ്പം ഇന്റർവ്യൂവിന് വൈസ് പ്രിൻസിപ്പൽ ഒരു സ്ത്രീയാ, മനസ്സിലായില്ലേ? ഞാനും അവരും ഒറ്റയ്ക്ക് റൂമില്. എന്റെ ഏട്ടത്തി എത്ര നിയന്ത്രിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ലേ? ഞാനെന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ അല്ലേ? അല്ലേ, വൈസ് പ്രിൻസിപ്പളിനെ കണ്ടപ്പോ എന്ത് തോന്നി പറഞ്ഞേ? ഇനി അത് കയറി പിടിച്ചോ. പിടിക്കാനൊന്നുമില്ല, എനിക്ക് ആളെ നന്നായിട്ട് അറിയാം. കുറെ നാളായി ഞാനും കാണുന്നുണ്ട്. വേണ്ട, എന്നെ
എന്താ ഇത്? കൊച്ചുപിള്ളേരെ പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. വിനയൻ തമാശിക്കുന്ന പറഞ്ഞല്ലേ? അല്ല, മനസ്സ് അപ്പൊ ചീത്ത. അതങ്ങ് വിനയേന്ദ്ര, ഇതൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അവൾ അഹങ്കാരി, മിണ്ടിപ്പോവരുത്. എന്റെ ശോശാമേ, ആ സിന്ധുവിനെ പിടിച്ച് ഒതുക്ക്. സിന്ധു കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കും. സിന്ധു അങ്ങനെ തന്നെ നിക്ക്. ശോശാമേ, ആ കൈ ഇങ്ങനെ കൊണ്ടുവാ. ഭഗവാനെ, അങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ചു. അയ്യേ, ഈ കൈ കൊണ്ടുവാ. നിങ്ങളുടെ പ്രശ്നം തീർന്നിരിക്കണോ? തീർന്നു. തീർന്നു. അഭിനയ ജോലിക്കാരി എന്തായി? ജോലി കിട്ടി. സിന്ധുവിന് സന്തോഷായില്ല എന്നാ ഇനി നേരം കളയറച്ചല്ലേ. താക്കോല്, ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, രണ്ടുപേരും എടുത്ത് കഴിച്ചോണം. ഇന്നത്തെ അടി എനിക്ക് ശരിക്കും കൊണ്ടു. നീ എന്താ മോഹൻ ടൈമിങ്ങിനെ തിരിക്കാഞ്ഞ്? ഇത്ര സ്പീഡിൽ അടിക്കുന്ന ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ശരിക്കും നന്ദോ? ശരിക്കും. എന്നാ അവിടെ ഞാൻ മുത്തം കൊണ്ട് തടയി തരാം. ഇനി എന്താ ചെയ്ത? എവിടാ അടി കൊണ്ടത്? ഇവിടെ ഇവിടെ. എങ്ങനെയാ വേദന മാറ്റി തരണ്ട? എവിടെ പോയി നിക്കണ്ട കേസല്ലേ? നമ്മൾ എന്ത് ഭംഗിയായിട്ട് ഒതുക്കി തീർത്തു. നിങ്ങളുടെ ഒരു മിടുക്ക്. ശോശാമ കേട്ടായിരുന്നു വിനയന് ജോലി കിട്ടിയതിൽ സിന്ധുവിന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞത്? കേട്ടു. സിന്ധുവിന് സന്തോഷം വന്നാൽ ഉടൻ വിനയന്റെ നെഞ്ചത്ത് ചാരണം. പിന്നെ സ്ഥലം ഏതാണെന്ന് നോക്കില്ല. വിനയൻ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ഇലകൾ മറഞ്ഞു പുൽകീ